ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ സ്രസോയിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹോം മെയ്ഡ് പിസ്സ സോസ് ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഈ പിസ്സ സോസ് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിയാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ പാൻ ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ കുറച്ചും കൂടെ നല്ലത് സൺഫ്ലവർ ഓയിൽ ചെയ്യുന്നതായിരിക്കും. ഇത് ഓയിൽ അത്യാവശ്യം വേണ്ട ഒരു റെസിപ്പിയാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 10-15 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി അരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ റഫ്ലി ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളെല്ലാം അവസാനം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കും. വെളുത്തുള്ളി ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാടിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി. ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. സവാള വലിയ കഷ്ണം, ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണമെന്നില്ല, ഒരു മീഡിയം സൈസിൽ ചോപ്പ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. സവാളയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു 2 മിനിറ്റൊക്കെ വഴറ്റി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒറിഗാനോ ആണ്. ഒറിഗാനോ അല്ലെങ്കിൽ പിസ്സ സീസണിങ് എന്ന് പറഞ്ഞ് ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ്. ഞാൻ യൂസ് ചെയ്യണ കെയുടെ ബ്രാൻഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ ഒറിഗാനോ അല്ലെങ്കിൽ പിസ്സ സീസണിങ് ഇറ്റാലിയൻ പിസ്സ സീസണിങ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പിസ്സ സീസണിങ് ആണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് പിസ്സ സീസണിങ് അല്ലെങ്കിൽ ഒറിഗാനോ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പിസ്സ സോസിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഒറിഗാനോയുടെ അളവിൽ അല്ലെങ്കിൽ പിസ്സ സീസണിങ്ങിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. 1-1.5 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിസ്സയൊക്കെ ഒരു ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ സോസ് ഉണ്ടാക്കുമ്പോൾ ഇറ്റാലിയൻ ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ നമ്മുടെ ഗരം മസാല അതുപോലത്തെ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുക, ഒന്നെങ്കിൽ ഒറിഗാനോ അല്ലെങ്കിൽ പിസ്സ സീസണിങ്. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ഒന്നെങ്കിൽ ചതച്ച മുളക് അല്ലെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. ഉണക്കമുളക് ചതച്ചത് കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു 2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മുളക് പൊടി 1 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ബേസിൽ ലീവ്സ് ആണ്. അതും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫ്രഷ് ബേസിൽ ലീവ്സ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുകയാണ്. ഇത് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. പക്ഷെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ കയ്യിലുള്ളവർ അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നല്ല പഴുത്ത തക്കാളിയാണ്. ഈ സൈസിലുള്ള 5 തക്കാളിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമ്മൾ അവസാനം എല്ലാം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് അരിയാവുന്നതാണ്. പിന്നെ എളുപ്പം കുക്കാകാനായിട്ട് നല്ലത് ചെറുതായിട്ട് ചോപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ചിലവർക്ക് ഇതിൻ്റെ തൊലി അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ നമുക്ക് മിക്സിയിൽ അടിക്കണേക്ക് മുമ്പ് അതിൻ്റെ തൊലി എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു കുറച്ച് വലിയ സൈസായിട്ട് അരിഞ്ഞിടുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പിന്നീട് തൊലി എടുത്ത് കളയാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അധികം ചെറുതായിട്ട് ചോപ്പ് ചെയ്യാതെ ഇതേമാതിരി കുറച്ച് വലുതായിട്ട് അരിഞ്ഞിടുക. ഇനി നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തക്കാളി കുക്ക് ചെയ്യാൻ വെക്കുക. ഇപ്പം 5-8 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് കാണാൻ പറ്റും തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ തന്നെ പിസ്സ സോസിൻ്റെ ആ ഫ്ലേവർ വന്നു തുടങ്ങും. നല്ലൊരു ഫ്ലേവറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
ഇപ്പം നമ്മൾ തക്കാളി നോക്കുകയാണെങ്കിൽ അതിൻ്റെ തൊലി ചെറുതായിട്ട് വിട്ടു തുടങ്ങുന്നുണ്ടാവും. അപ്പം തൊലി നീക്കിക്കളയണം എന്നുള്ളവർക്ക് ഈ സമയത്ത് ഇതിൻ്റെ തൊലി നമുക്ക് ഇതേപോലെ കൈ കൊണ്ടൊന്നങ്ങ് വലിച്ചെടുത്ത് കളഞ്ഞാൽ മതി. വളരെ എളുപ്പത്തിൽ തൊലി ഇളകി വരും. നന്നായിട്ട് തക്കാളി കുക്കായിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തൊലി ഇളകി വരും. അപ്പോൾ ഇതേപോലെ എടുത്ത് ഓരോ പീസിൻ്റെയും കളഞ്ഞാൽ മതി. അപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് ഇടുന്നവർക്ക് വേഗം തന്നെ നമുക്ക് തൊലി എടുത്ത് കളയാൻ പറ്റും. ഞാൻ തൊലി കളയുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടേക്കുന്നത്. ഞാൻ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ തൊലി കളഞ്ഞ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി പതുക്കെ സ്പൂണ് കൊണ്ടൊന്ന് തക്കാളി പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ തക്കാളിയും ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ തക്കാളി ശരിക്കും കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ ഇത് പഴുത്ത തക്കാളി വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരുവിധം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ തക്കാളിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമെല്ലാം വറ്റുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. സ്ലോയിൽ കുക്ക് ചെയ്യുന്നതാണ് പിസ്സ സോസിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കാര്യം തക്കാളി കുറച്ച് പുളി ഉണ്ടാവും, അപ്പോൾ പുളി ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1.5-2 teaspoon വരെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് ഒന്നെങ്കിൽ ഉണക്കമുളക് ചതച്ചതോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഈ സമയത്തും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് ഒറിഗാനോ വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടച്ചു വെക്കരുത്, അടച്ചു വെച്ചാൽ വീണ്ടും വെള്ളം ഇറങ്ങി വരും. നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. കാരണം പിസ്സ സോസിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, ഒരുപാട് വെള്ളം പോലെ അല്ല ഇരിക്കുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഈ വെള്ളം വറ്റിച്ചെടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് സൈഡിൽ നിന്നൊക്കെ ഇത് വിട്ട് വിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പം അതുവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, അതായത് സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട്. ഇത്രയും മതിയാവും. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് അല്ല വേണ്ടത്, ടൊമാറ്റോ കെച്ചപ്പാണ്. ഞാനിപ്പോൾ കിസാൻ്റെ ടൊമാറ്റോ കെച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഒരു 3 teaspoon വരെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാകും. അപ്പം നമുക്കിനി പിസ്സ സോസ് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനല് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് അരച്ച് പേസ്റ്റ് പോലെ ആക്കണ്ട, ഇതേപോലെ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ ഇത് കേടാകാതെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.